आना होगा। ഞങ്ങള് താമസിച്ചില്ലല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്റെ മിസ്സസ് ഭാരതി. നമസ്കാരം. നമസ്കാരം. അത് ശരി, കാര്യത്തോടെ എടുത്തപ്പോ നമ്മള് പറഞ്ഞു അല്ലേ? ഇത് കേട്ടോ മാധവങ്ങൾ പറഞ്ഞത്. അതിന് മാധവള്ള ചേട്ടനെ ഞങ്ങള് ഞങ്ങളെ സ്വന്തം ആളായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത്. അതാ അവസരവാദം, അവസരവാദം. ആ നീ കേട്ടോ, ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ വിവരം അറിഞ്ഞത്. ലീവ് എടുക്കാൻ പറ്റിയില്ല. സാരല്ല, അച്ഛനും മോനും ആണെന്ന് കണ്ടാ തോന്നില്ല, ഫ്രണ്ട്സിനെ പോലെ രണ്ടാളും. അത് ഇവളെ കുറിച്ചോ? അതെ, കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും അവന്റെ ദിത്തുവാണോ എന്ന്. അത് കേട്ട് മോൻ അമ്മയെ വിളിക്കെന്തോന്ന ചേച്ചി. പുതുതായി ഒരു സാധനവും വാങ്ങേണ്ടി വന്നില്ല. തിയറി പോന്നപ്പോൾ എല്ലാ വീട്ടു സാധനങ്ങളും ഞാനും കൊണ്ടുവന്നു. കംപ്ലീറ്റ് കിച്ചൺ സെറ്റ് വരെ. 10-25 കൊല്ലം പുറത്തായിരുന്നു കൊണ്ടേ ഒരുപാട് സൗകര്യങ്ങൾ ശീലിച്ചു പോയി. മാറ്റാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു 10-15 കൊല്ലം കൂടി അബുദാബി തുടരാമായിരുന്നു, പക്ഷെ മിസ്സസിന് ഒരേ നിർബന്ധം ഇങ്ങി പോരണമെന്ന്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടാ ഇഷ്ടം. പോറിൽ പോയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം പോവാൻ ഒരുങ്ങി ഇതാ രണ്ടുപേരും കൂടെ. പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ? ഒരു ദിവസം കേശവ കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ അമ്മ സമ്മതിക്കില്ല. നാട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ? 24 മണിക്കൂർ ഇവിടെ തിരക്ക് തന്നെ. ഇന്നിപ്പോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയാ പിന്നെ പാതിരാത്രിക്ക് ആളെ കിട്ടു. ബിസിനസ്സുകാരികൾ മാത്രമാണെങ്കിൽ പോട്ടെ, അതിനിടയിൽ 100 കൂട്ടം പൊതുകാര്യങ്ങളാ, ഒന്നും പറയണ്ട. ആ ഒരു കാര്യത്തിൽ ഇവിടെയും ഒട്ടും മോശമല്ല, രണ്ടുപേരും സമന്മാരാ. കാണിക്കുന്നത് അതിഥികൾക്ക് കൊടുക്കണം ആദ്യം. അവിടെ വെച്ചിട്ട് പോ, ഞങ്ങൾ ആയിക്കോളാം. പണ്ട് കടയിൽ കൂടെ നിന്നിട്ടുള്ളതാ, ഗതികേട് കാരണം പിടിച്ച് ഇവിടെ നിർത്തിയതാ. എവിടെ കണ്ടില്ലേ, ടേബിൾ മാനേജേഴ്സ് പോലും അറിയില്ല. വിത്താണോ വിത്തൗട്ടാണോ എന്ന് ചോദിക്ക്. മധുരം ആവാം ഇവിടെ. എനിക്ക് ധാരാളം ആവാം. വരൂ വരൂ വരൂ. കല്യാണം കഴിഞ്ഞാൽ ഈ മുറി അവർക്കുള്ളതാ, ഞങ്ങൾ അപ്പുറത്തെ ഗസ്റ്റ് റൂമിലേക്ക് മാറും. ജംഗ്ഷനടുത്തൊരു പുതിയ വീട് വെക്കുന്നുണ്ട്, ഇരിക്കൂ. ഊണിന് മുമ്പ് ഒരു അപ്പറ്റൈസർ ആകാം. ഏതാ ബ്രാൻഡ്? ഞാൻ കഴിക്കില്ല. കഴിക്കാറേ ഇല്ല? ഇല്ല. ഓ, ഞാനും കഴിക്കാറില്ലായിരുന്നു, പക്ഷേ ഈ ബിസിനസിന്റെ ടെൻഷൻ. അല്പം വൈൻ എടുക്കട്ടെ? ഒന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. ഒറ്റയ്ക്ക് കഴിക്കുന്നത് മാനേഴ്സ് അല്ലെന്നറിയാം, പക്ഷേ ലഞ്ചിന് മുമ്പ് ശീലമായി പോയി. മേപ്പാട്ട് പുരയ്ക്കൽക്കാരുമായിട്ട് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ തറവാടിത്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ചിലപ്പോൾ ഒരു അത്യാഗ്രഹമായിരിക്കും, പക്ഷെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളിപ്പോ ആരുടെയും പുറകിലല്ല. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി, ജാതകവും ചേർന്നു, നമ്മളങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാലും കാര്യങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായില്ലെങ്കിൽ നാളെ ഒരു കാശാഭിഷേ ഉണ്ടാകരുത്. തങ്കപ്പമ്പിള്ള എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, 500,000 രൂപ ദാവങ്കരിയിലെ മെഡിക്കൽ കോളേജിലെ മേശപ്പുറത്ത് എറിഞ്ഞുകൊടുത്തിട്ടാണ് അന്ന് അവൻ അഡ്മിഷൻ കിട്ടിയത്. മാസാമാസമുള്ള ചെലവ് വേറെയും. ഇപ്പോഴത്തെ കാലത്ത് ഒരുത്തനെ ഡോക്ടറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഇപ്പോ മിഷൻ ഹോസ്പിറ്റലാണ് അവൻ വർക്ക് ചെയ്യുന്നതെങ്കിലും ആരുടെയും കീഴിൽ പണിയെടുക്കുന്ന അവന് ഇഷ്ടമുള്ള കാര്യമല്ല. ടൗണിന്റെ സെൻട്രല് കുറച്ച് സ്ഥലം ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നാ അവന്റെ ആഗ്രഹം. ബാങ്ക് ലോൺ
ഞാൻ വിളിച്ചു പറഞ്ഞ് ശരിപ്പെടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. റെഡി ക്യാഷ് ആയിട്ട് ഒരു 15 ലക്ഷം രൂപ എങ്കിലും കയ്യിൽ വേണം. ആ ഒരു കാര്യത്തിൽ അച്ഛനെ ആശ്രയിക്കില്ലെന്ന് അവരെ കടപ്പെടുത്താം. ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണല്ലോ. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീധനം എന്ന പേരിലൊന്നുമല്ല, എപ്പോഴായാലും സഹോദരിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാ. അത് കുറച്ച് നേരത്തെ ആയ ഈ ഒരു നല്ല കാര്യത്തിന് ഉതകും. കേശവൻ നായരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരിച്ച തുകയല്ല, എന്നാലും ഒന്ന് പറഞ്ഞുറപ്പിക്കണമല്ലോ. പിന്നെ ഓർണമെന്റ്സിന്റെ കാര്യം, അതിപ്പോ മേപ്പാട്ട് പുരയ്ക്കൽക്കാരുടെ അവസ്ഥയിൽ കുറഞ്ഞ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. കെട്ടിക്കയറി വരുന്ന വീട്ടിൽ പെണ്ണിനൊരു സുരക്ഷിതത്വം തോന്നണമെങ്കിൽ ഈ ഒരു പിൻബലം വേണം. അതുകൊണ്ടാണല്ലോ കാരണവന്മാർ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് തന്നെ. കൂടുതൽ തരാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ നമ്മൾ കാശ് മാത്രം നോക്കിയാ പോരല്ലോ. ഏത്?